എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തയ്യാറാക്കുന്നത് കോളിഫ്ലവർ ഫ്രൈ ആണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഫ്രൈ ആണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കണേ നോക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ആക്കിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം ഞാനിവിടെ കോളിഫ്ലവറൊക്കെ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് പാത്രത്തിൽ 2 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. കോളിഫ്ലവർ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം അതിൽ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് നമുക്ക് എടുത്ത് വയ്ക്കാം. വെള്ളമൊക്കെ ഊറ്റിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 teaspoon എടുക്കുന്നുണ്ട്. മുളക് പൊടി 2 teaspoon ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗരം മസാല 1/2 teaspoon ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി 1/2 teaspoon ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിലുള്ള ഉപ്പ്, ടൊമാറ്റോ കെച്ചപ്പ് 1 teaspoon ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോയ സോസ് 1/2 teaspoon ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലോർ ആണ്. 1/2 cup കോൺഫ്ലോർ കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നാരങ്ങാനീരും ആവശ്യത്തിൻ്റെ വെള്ളവും ഒഴിച്ചെടുത്ത് നല്ലപോലെ മിക്സാക്കിയെടുക്കാം. മിക്സിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുത്ത ശേഷം നല്ലപോലെ മിക്സാക്കിയെടുക്കാം. 1 30 minutes ഇത് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. ഇത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് മാരിനേറ്റ് ചെയ്തേക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ലപോലെ ഫ്രൈ ആയി വന്ന ശേഷം ഇത് കോരിയെടുത്ത് മാറ്റാം. കോളിഫ്ലവറൊക്കെ നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലും കൂടി ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. താങ്ക് യു.